പരാജയഭീതിയിൽ സി പി എം അക്രമം അഴിച്ചുവിടുകയാണെന്ന് ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ. കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ബി ജെ പി പ്രവർത്തകനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വി മുരളീധരൻ സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു. സി പി എം പ്രവർത്തകരെ മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി പ്രവർത്തകൻ രതീഷിനെ അറസ്റ്റ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ബി ജെ പി പ്രവർത്തകനായ രതീഷിനെ ഒരു കൂട്ടം സി പി ഐ എം പ്രവർത്തകർ മർദ്ദിച്ചത്. അതിനിടെ സ്വയരക്ഷാർത്ഥം രതീഷ് പ്രതിരോധിക്കുകയും ചെയ്തു. എന്നാൽ രതീഷിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും അക്രമികളെ വെറുതെ വിടുകയും ചെയ്തെന്ന് വി മുരളീധരൻ പറഞ്ഞു. അക്രമികളെ നിലയ്ക്കു നിർത്താനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണം. ജാതി അധിക്ഷേപം നടത്തിയെന്നും അദ്ദേഹം കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ പ്രതിഷേധത്തിനിടെ ആരോപിച്ചു. ആറ്റിങ്ങലിലെ പരാജയഭീതിയിലാണ് സി പി എം അക്രമം അഴിച്ചുവിടുന്നതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. അക്രമത്തിന് ഇരയായ ആളെ അറസ്റ്റ് ചെയ്യുകയും അക്രമികൾ നിർബാധം വിഹരിക്കുകയും ചെയ്യുന്ന സാഹചര്യം, ആ സാഹചര്യം പോലീസിന്റെ സ്വന്തം തീരുമാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള സമ്മർദ്ദം മുകളിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും സാധ്യമല്ല. അതേസമയം വാദി പ്രതിയാകുന്ന സാഹചര്യമാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ മലയൻകീഴ് രാധാകൃഷ്ണൻ, തോട്ടക്കാട് ശശി, മണ്ഡലം പ്രഭാരി വക്കം അജിത്, മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ പോങ്ങനാട് എന്നിവരും വി മുരളീധരനോടൊപ്പം ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രധാനമന്ത്രിയുടെ പേരിൽ തട്ടിപ്പ് സംഘങ്ങൾ.